കരുത്തു പകരുമോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐയുടെ സ്ഥാനാർത്ഥികൾ? ഇന്ന് ബിനോയ് വിശ്വമാണ് സിപിഐയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉയർന്നു കേട്ടിരുന്ന അതേ പേരുകളെല്ലാം തന്നെ ശരിവെക്കുന്ന പട്ടികയായിരുന്നു ഇന്ന് ബിനോയ് വിശ്വം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്, LDFനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റുകളെല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ തിരിച്ച് നേടിക്കൊടുക്കാനായിട്ട് സിപിഐക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. നാല് കരുത്തരുടെ പട്ടികയാണ് ഇന്ന് സിപിഐ പുറത്തുവിടുന്നത്. അതിൽ ആകെ ഉയർന്നു വരുന്ന പേര് വയനാട് പരിശോധിക്കുകയാണെങ്കിൽ വയനാട് ആനിരാജ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ ആദ്യമേ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ അഥവാ UDFനെ പ്രതിനിധീകരിച്ച് എത്തുന്നത്. ആ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കുകയാണ് സിപിഐയെ സംബന്ധിച്ചിടത്തോളം. ദേശീയ നേതാവിനെ പ്രതിരോധിക്കാൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു ഒരു മറ്റൊരു സാഹചര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിൻവലിക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനായിട്ട് സിപിഐ കളത്തിലിറക്കുന്നത് ഇത്തവണ ദേശീയ നേതാവായിട്ടുള്ള ആനിരാജയെയാണ്. മറ്റൊരു കാര്യം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഏറെ ചർച്ചകളെല്ലാം തന്നെ നടന്ന ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പന്ന്യൻ രവീന്ദ്രൻ തന്നെ സിപിഐ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തും എന്നെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പന്ന്യൻ തന്നെ സ്ഥാനാർത്ഥിയായി ഇക്കുറിയും മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പന്ന്യന് വലിയ എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാൽ പോലും പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായ പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ പന്ന്യൻ രവീന്ദ്രൻ തന്നെ തിരുവനന്തപുരത്ത് സിപിഐ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേ സാഹചര്യത്തിൽ അടുത്തത് മാവേലിക്കരയാണ്. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വലിയ തരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളെല്ലാം തന്നെ നിലനിന്നിരുന്ന സാഹചര്യമായിരുന്നു. സി അരുൺകുമാർ തന്നെയായിരിക്കും മാവേലിക്കരയിൽ മത്സരിക്കുക എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് സിപിഐ നേതൃത്വം എത്തിയിരിക്കുകയാണ്. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ത്രികോണ മത്സരം തന്നെ ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും തൃശ്ശൂർ സുനിൽകുമാർ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഭാഗത്തു നിന്ന് സുരേഷ് ഗോപിയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് TN പ്രതാപനെ മത്സരിക്കുന്ന ഇടത്ത് സുനിൽകുമാർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിപിഐ അത് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. സുനിൽകുമാർ തന്നെയായിരിക്കും ഇക്കുറിയും തൃശ്ശൂര് മത്സരിക്കുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമാണ്. അതായത് സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും കൊല്ലത്ത് CA അരുൺകുമാറും, അതേ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ സുനിൽകുമാറും, വയനാട്ടിൽ ആനിരാജ എന്നിങ്ങനെയാണ് സിപിഐയുടെ വിവരങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം തന്നെ പുറത്തു വരുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികകളും വിവരങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നു വന്ന ചോദ്യം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കരുത്ത് പകരാനാകുമോ സിപിഐക്ക് എന്നുള്ളതാണ് ആ ചോദ്യം. അതായത് ഈ നാല് മുതിർന്ന നേതാക്കൾക്കും അല്ലെങ്കിൽ ഈ നാല് കരുത്തരായ സ്ഥാനാർത്ഥികൾക്കും ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ നൽകാനായിട്ട് സാധിക്കുമോ, ഉയർന്നു വരും എങ്ങനെയാണ് അവരുടെ വിജയ സാധ്യതകൾ, കരുത്തരാണോ ഇവരെല്ലാം തന്നെയെന്നാണ് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ആദ്യം പരിശോധിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ MPയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള ഒരൊറ്റ സവിശേഷത കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. 2009 വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം അല്ലെങ്കിൽ അവിടുത്തെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ 2024 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെയും വയനാട് ലോക്സഭാ മണ്ഡലം കൂടെ കൂട്ടിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. MA ഷാനവാസ് ആയിരുന്നു ആദ്യത്തെ രണ്ട് തവണയും വയനാട്ടിലെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ തവണ വലിയൊരു ഭൂരിപക്ഷത്തോടെ ഏകദേശം 700,000+ വോട്ടുകൾ നേടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയാണ് പിന്നീട് MP ആയി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വയനാട് ലോക്സഭയിൽ 2019, അതായത് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2019 നടന്ന 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഇമേജ് നേടിക്കൊടുത്ത ഒരു രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടാക്കിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുന്നത് സിറ്റിംഗ് MPമാർ മാത്രമാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നുള്ളതാണ്. സ്വാഭാവികമായും അപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്ന ആ സാധ്യതയാണ് ഇപ്പോൾ ബിനോയ് വിശ്വമടക്കമുള്ള അല്ലെങ്കിൽ സിപിഐ നേതൃത്വം ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം
ആനി രാജയാണ് രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി അല്ലെങ്കിൽ എതിരാളിയായിട്ട് വയനാട്ടിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സവിശേഷത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന അയാൾ ഒരു ദേശീയ നേതാവ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആനി രാജയെ കൊണ്ടു നിർത്തുന്നതിന് പിന്നിൽ ആ ഒരു ഉദ്ദേശം മാത്രമായിരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയാണെങ്കിലും ആനി രാജയാണെങ്കിലും എല്ലാവരും ഇരുവരും ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയമൊന്നും തന്നെ കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് CPM ആണെങ്കിൽ അതല്ലെങ്കിൽ ഇടതുമുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും യാതൊരു കാരണവശാലും ഒന്നിക്കുകയില്ല എന്നുള്ള വലിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം കേരളത്തിന് പുറത്ത് മാത്രമാണ് എന്നുള്ള ചില തീരുമാനങ്ങളും നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ നേതാവാണ്. അതേസമയം തന്നെ ആനി രാജയും ദേശീയ നേതാവ് തന്നെയാണ്. ഇരുവരും ഒരുവിധം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ പ്രതികരിക്കുന്ന രണ്ട് നേതാക്കളാണെന്നുള്ള കാര്യവും വളരെയധികം ശ്രദ്ധേയമാണെന്നുള്ളതാണ്. സ്വാഭാവികമായും ആനി രാജയെ കളത്തിലിറക്കുന്ന സാഹചര്യത്തിൽ CPI സംബന്ധിച്ചിടത്തോളം CPI പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ മുന്നണിയുമായുള്ള ഒരു ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഒരു പോരാട്ടത്തിന് തയ്യാറാകരുത്. ഇവിടെ എത്രയോ മണ്ഡലങ്ങളുണ്ട്, ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലടുത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണമോ എന്നുള്ള ചോദ്യവും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP അല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ, അതായത് രാഹുൽ ഗാന്ധി പിന്മാറുകയാണെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ ലീഗിന് കൊടുക്കാമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഇപ്പോൾ ആ സീറ്റ് ലീഗിന് ലോക്സഭാ സീറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായും അടുത്തൊരു പരിഗണന എന്ന് പറയുന്നത് അത് യുവാക്കൾക്കാണെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ യുവാക്കൾ ഒന്നുമില്ലാത്ത ഒരു പട്ടികയായിരുന്നു. കാരണം ആദ്യത്തെ സിറ്റിംഗ് MPമാർ മാത്രം മത്സരിക്കുന്ന ഒരു പട്ടികയായിരുന്നു. സ്വാഭാവികമായിട്ടും തന്നെ വയനാട്ടിൽ ഇനി കുറി രാഹുൽ ഗാന്ധി പിന്മാറുകയാണെങ്കിൽ ലീഗിന് സീറ്റില്ലെങ്കിൽ അടുത്ത ഒരു സ്വാഭാവികമായൊരു പരിഗണന എന്ന് പറയുന്നത് അത് യുവ നേതാക്കൾക്കാണ്. ആ യുവ നേതാക്കളെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആദ്യമേ ഉയർന്നു കേട്ടിരുന്ന പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പേര്. അപ്പോൾ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും യുവ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ യുവ നിരയെ തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അത്തരം ഒരു യുവത്വമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ആനി രാജയ്ക്ക് അവരെ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാലികാമലയായി വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി വയനാടിനുണ്ട്. പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ആനി രാജയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട് എന്ന് പറയുന്നത് തീർത്തും SC ST വിഭാഗക്കാർ ഒരുപാടുള്ള ഒരു മേഖലയാണ് എന്ന് പറയുന്ന വലിയൊരു സവിശേഷത കൂടിയുണ്ട്. അങ്ങ് അത്തരം ഒരു സ്ഥലത്ത് ഇടതുമുന്നണിക്ക് ഒരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക രാഷ്ട്രീയം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു ഇടതുമുന്നണി അല്ലെങ്കിൽ ഒരു ഇടത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് അവിടെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ജിയോ പൊളിറ്റിക്കലായിട്ടാണെങ്കിലും അതെല്ലാം തന്നെ അവരുടെ ഒരു പ്രത്യേക ഒരു അജണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ വയനാട് പോലുള്ള സ്ഥലത്ത് ഇത്രയും നാളും കോൺഗ്രസ് ആധിപത്യം ഉറപ്പിച്ച ആ വയനാട്ടിൽ സ്വന്തമായൊരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് CPI സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന പോരാട്ടം കൂടിയാണ്. CPI സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പിന്മാറ്റുക എന്നുള്ളത് CPI ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് ഇന്ന് ചില ചോദ്യങ്ങൾ ബിനവിശം ചോദിച്ചു വെക്കുന്നതും. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ കുരുക്കിലാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലും CPI മുതിരുന്നതും എന്നുള്ളതാണ് ആനി രാജയെ കളത്തിലിറക്കിക്കൊണ്ട് തന്നെ. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും ആനി രാജയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒരു ഇഞ്ചോടി ഇഞ്ച് പോരാട്ടം തന്നെയായിരിക്കും. അപ്പോഴും ഒരുപക്ഷെ അവിടെ രാഹുൽ ഗാന്ധിക്ക് തന്നെ മുൻഗണന ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആനി രാജയുമാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായും വിജയ സാധ്യത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. അതായത് ആനി രാജയ്ക്ക് വിജയ സാധ്യത കുറവാകാനാണ് സാധ്യത എന്നുള്ളതാണ്. അതേ സാഹചര്യത്തിൽ തന്നെ തിരുവനന്തപുരം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഏറെ രാഷ്ട്രീയമായിട്ടുള്ള കരുനീക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 തവണകളിലായിട്ട് CPI അടുപ്പിക്കാതെ ശശി തരൂർ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇക്കുറി പന്നിൻ രവീന്ദ്രൻ എത്തുന്നത്. പന്നിൻ രവീന്ദ്രൻ ഇത്തവണ താൻ യാതൊരു കാരണവശാലും ഒരു മത്സരത്തിന് തയ്യാറല്ല. PKV ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പന്നിൻ രവീന്ദ്രൻ കളത്തിലിറങ്ങുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വീണ്ടും സ്ഥാനത്തെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോഴെല്ലാം തന്നെ അദ്ദേഹം താൻ ഇനി ഒരു മത്സരത്തിന് തയ്യാറല്ല, താൻ ഈ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തന്നെ എല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് താൻ അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിയുകയാണ് എന്നുള്ളതായിരുന്നു പന്നിൻ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ വീണ്ടും കളത്തിലിറങ്ങുന്നത്. വീണ്ടും കളത്തിലിറങ്ങുന്നതും പാർട്ടിയുടെ
സമ്മർദ്ദം മൂലം മാത്രമാണ്. സി പി ഐ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ശശി തരൂരിനോളം ശക്തനായ മറ്റൊരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ പന്നീർ രവീന്ദ്രനെ തന്നെ നിർബന്ധ ബുദ്ധിയ മത്സരിപ്പിക്കുന്നതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അവിടെയും ശശി തരൂർ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ലഭിച്ച വോട്ടിനേക്കാൾ ഒരുപക്ഷെ രണ്ടാം തവണ അല്പം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ അതിലും ശക്തമായൊരു തിരിച്ചുവരവായിരുന്നു ശശി തരൂര് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ പന്നീർ രവീന്ദ്രൻ വരുന്ന സാഹചര്യത്തിൽ. പന്നീർ രവീന്ദ്രന് ശശി തരൂരിനെ മറികടക്കാനാകുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഉത്തരം, പന്നീർ രവീന്ദ്രന് ഒരുപക്ഷെ ശശി തരൂരിനെ മറികടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണകളിലും സി പി ഐ സ്വന്തമാക്കിയിട്ടുള്ള വോട്ട് തന്നെയാണ്. കാരണം ആദ്യത്തെ ഒരു തവണ മാത്രമായിരുന്നു സി പി ഐ മുഖ്യ എതിരാളിയായിട്ട് ശശി തരൂരിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ തവണയും രണ്ടാം എതിരാളി സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു സി പി ഐ. അതായത് ഇവരുടെ വോട്ട് നില തന്നെ അത്രയധികം കുറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ശശി തരൂരിനെതിരെ ഒരു ജനവികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതായത് തങ്ങളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ല ശശി തരൂർ എന്നുള്ള പല ആക്ഷേപങ്ങളും ശശി തരൂരിന് എതിരെയുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ വിഷയങ്ങളിലും പാർട്ടിക്ക് അതീതമായിട്ട് തങ്ങളുടെ സ്വന്തമായിട്ടൊരു നിലപാട് പറയാനും ആർജവുമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ എന്നുള്ളതാണ്. മാത്രമല്ല ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും എല്ലാം തന്നെ അത്രയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപുരുഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അത്തരം ഒരു വ്യക്തി പ്രഭാവം തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ഗുണം കാണാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും വോട്ടുകളെല്ലാം തന്നെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണയാണെങ്കിൽ 4 ലക്ഷത്തോളം വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു ശശി തരൂർ തന്റെ കരുത്ത് തെളിയിച്ചിട്ടുള്ളത്. ഇക്കുറിയും അദ്ദേഹം തന്നെ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ആദ്യമേ തന്നെ പന്നീർ രവീന്ദ്രനാണ് എതിരാളി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത്തരം ഒരു നിഗമനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങളും ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് അവിടെ എതിരാളിയായിട്ട് വരുന്നത് ബി ജെ പി ആണ്. ബി ജെ പി ഇക്കുറിയും അവിടെ സസ്പെൻസ് നിലനിർത്തുകയാണ്. ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശശി തരൂരാണ് അവിടുത്തെ എതിരാളിയായി ബി ജെ പി കാണുന്നത്. സ്വാഭാവികമായിട്ടും ശശി തരൂരിനോളം ഒരു അല്ലെങ്കിൽ ശശി തരൂരിന് ഒത്ത ഒരു എതിരാളിയെ ആരിറക്കും എന്നുള്ള ഒരു ചർച്ചയിലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കും അവിടെ മത്സരിക്കുക എന്ന് ബി ജെ പി ആദ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നിർമ്മലാ സീതാരാമൻ വരാനുള്ള സാധ്യതയുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് അത് കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന്റെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് ഇറങ്ങുകയാണ് കളത്തിലേക്ക്. ഇക്കുറി കേരള സർക്കാരുമായിട്ടുള്ള പോരാട്ടങ്ങളും പോർവിളികളെല്ലാം തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി താൻ നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. താൻ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനെ റിപ്രസെന്റ് ചെയ്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വരുന്നു എന്നുള്ള വാർത്തകളും സജീവമായി തന്നെ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പന്നീർ രവീന്ദ്രനും ശശി തരൂരും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വോട്ട് ഷെയറിൽ ഒരുപക്ഷെ പന്നീർ രവീന്ദ്രന് അധികം നേടാൻ സാധിച്ചു കഴിഞ്ഞാലും ശശി തരൂരിനെ മറികടന്നുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷ വിജയം നേടാനായിട്ട് പന്നീർ രവീന്ദ്രന് സാധിക്കുമെന്നുള്ള കാര്യം അവിടെയും സംശയമാണ്. അടുത്ത ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ കുമാറും അതുപോലെ തന്നെ ടി എൻ പ്രതാപനും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന ഒരു ത്രികോണ മത്സരം തന്നെ സാധ്യമായുള്ള ഒരു അത്തരത്തിലുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് സുനിലേട്ട എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അത്രയധികം ജനപ്രീതിയുള്ള ഒരു നേതാവ് തന്നെയാണ് സുനിൽകുമാർ എന്ന് പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ അതേ ജനപ്രീതി ടി എൻ പ്രതാപനും ഉണ്ട് എന്നുള്ളതാണ്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 2 തവണ MLA വിജയിച്ച വ്യക്തിയാണ് ടി എൻ പ്രതാപൻ. പ്രത്യേകിച്ചും തീരദേശ മേഖലകളിലെല്ലാം തന്നെ അത്ര കണ്ട് തന്നെ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത്. മാത്രമല്ല ടി എൻ പ്രതാപന്റെ തീരദേശ മേഖലകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും തന്ത്രങ്ങൾ അധികമുള്ള തന്ത്രങ്ങളിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്ന കൃത്യമായി തന്നെ വിജയിച്ചു വരാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ തെളിയിച്ച അല്ലെങ്കിൽ അത്തരം ഒരു കഴിവുറ്റ നേതാവ് തന്നെയാണ് ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് 2 തവണകളിലായിട്ട് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലെ വലിയൊരു വോട്ട് ആദ്യമെല്ലാം തന്നെ അയാൾ പ്രതീക്ഷയോടെ വന്നിരുന്നെങ്കിലും ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത അപ്പോഴും തൃശ്ശൂരിൽ സംശയമാണ് എന്നുള്ളത് ഒരു സവിശേഷതയാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവരെയെല്ലാം തന്നെ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കൈവിട്ടു പോയ ഒരു രാഷ്ട്രീയ സാഹചര്യം
കൂടിയായിരുന്നു. പക്ഷെ അതേസമയം ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും സുനിൽകുമാർ എന്ന വ്യക്തി ഇരുവരുമാണെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ പൾസ് എന്ന രണ്ട് നേതാക്കളാണ്. ആ ത്രികോണ മത്സരത്തെക്കാൾ ഉപരി ടി എൻ പ്രതാപനും സുനിൽകുമാർ തമ്മിലുള്ള ഏറ്റുമുട്ടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇരു കൂട്ടരും തൃശ്ശൂരിന്റെ യഥാർത്ഥ പൾസ് എറിഞ്ഞ തൃശ്ശൂരിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന രണ്ട് നേതാക്കൾ തന്നെയാണ്. അവിടെ ഒരു പക്ഷേ സുനിൽകുമാറിന് വിജയ സാധ്യത ഉണ്ടാകാനുള്ള ഒരു അത്തരമൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ ടി എൻ പ്രതാപന്റെ ആ ഒരു പ്രതാപത്തെയും തള്ളിക്കളയാനാകില്ല എന്നുള്ള ഒരു സവിശേഷത കൂടി തൃശ്ശൂരിനുണ്ട്. അടുത്തത് മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജില്ലാ നേതൃത്വം അരുൺകുമാറിന്റെ പേര് പറയാതിരിക്കുകയും ആ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും അതായത് കൊല്ലവും കോട്ടയവും അരുൺകുമാറിന്റെ പേര് വിട്ടുകളയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അരുൺകുമാറിന്റെ പേര് വരുന്ന സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ കൃഷി മന്ത്രിയുടെ ഭാഗത്തു നിന്നും പി പ്രസാദിന്റെ ഭാഗത്തുനിന്നും ഓഫീസിന്റെ ഭാഗത്തുനിന്നെല്ലാം തന്നെ അദ്ദേഹത്തെ ഇത്തവണ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പോസ്റ്ററുകളെല്ലാം തന്നെ ഇറങ്ങുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ സി പി ഐക്ക് വെല്ലുവിളി നേരിട്ട ഏക മണ്ഡലമാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും. ജില്ലാ കൗൺസിലിന്റെ എതിർപ്പ് തള്ളിക്കളഞ്ഞാണ് സി പി ഐ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചത് എന്നുള്ള വലിയൊരു സവിശേഷത കൂടിയുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുകളുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് സി പി ഐ കൊല്ലം ജില്ലാ കൗൺസിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ അവരെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അരുൺകുമാറിനെ പരിഗണിക്കുന്നത് എന്നുള്ളത് വലിയൊരു സവിശേഷത തന്നെയാണ്. മാത്രമല്ല അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഗ്രൗണ്ട് വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കാൻ സാധിക്കും എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷാണ്. 2009 2014 2019 തന്നെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ഒരു ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇക്കുറിയും അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് സിറ്റിംഗ് എം പി ആണ് മത്സരിക്കുന്നതെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെയായിരിക്കും അരുൺകുമാർ നേരിട്ട് ഏറ്റുമുട്ടാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അരുൺകുമാറിന്റെ വിജയ സാധ്യത ഗ്രൗണ്ട് വോട്ടുകളെല്ലാം തന്നെ കിട്ടാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം അതെല്ലാം തന്നെ വരുന്നത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം അവിടെ ശ്രദ്ധേയമാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് മൂന്ന് തവണകളിലായിട്ട് സി പി ഐയെ മലർത്തിയടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ അരുൺകുമാറിന്റെ ആ ഒരു വിജയം അത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ തുടരുമെന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് സി പി ഐ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥികളുടെ കരുത്ത് എത്രമാത്രം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു വിശകലനം നടത്തുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ഒരുപക്ഷെ സി പി ഐക്ക് വിജയ സാധ്യതയുണ്ടെങ്കിലും ബാക്കി മൂന്നിടങ്ങളിലും സി പി ഐയുടെ വിജയ സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ തോൽക്കാനും ജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു മുന്നേറ്റം ഒരുപക്ഷെ യു ഡി എഫിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശകലനങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫിന് തന്നെ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് എന്നുള്ളതാണ് ഈ ഈ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്.